പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് തിരുസഭ മാതാവ് അനുസ്മരിക്കുന്നത് രക്തസാക്ഷിയായ വിശുദ്ധ കൊർനേലിയസിനെയും സിപ്രിയാനെയുമാണ്. വിശുദ്ധ കൊർനേലിയസ് മാർപ്പാപ്പയായും വിശുദ്ധ സിപ്രിയാൻ ബിഷപ്പായും സഭയുടെ അജപാലന രംഗത്ത് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. ഇവർ രണ്ടുപേരുടെയും പ്രധാന പഠനങ്ങളിൽ ഒന്ന് എല്ലാവർക്കും ദൈവസന്നിധിയിലായിരിക്കുവാൻ അവകാശമുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയാൽ അവൻ തിരിച്ചു വരുമ്പോൾ സഭ സ്വീകരിക്കുവാനായിട്ടുള്ള വലിയ കടമയുണ്ട്. അവൻ തൻ്റെ തെറ്റ് ബോധ്യപ്പെട്ട് തൻ്റെ തെറ്റ് തിരുത്തി തിരികെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സഭ പൂർണ്ണ മനസ്സോടെ അവരെ സ്വീകരിക്കണം എന്ന പഠനത്തിന് അടി വരയിട്ടത് ഈ രണ്ട് വ്യക്തിത്വങ്ങളിലൂടെയാണ്. ഇവർ രണ്ടുപേരും സഭയിൽ ദൈവത്തിൻ്റെ പഠനങ്ങളും ദൈവിക നന്മകളും പകർത്തുന്നതിന് വേണ്ടി ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പാഷാണ്ഡതകൾക്കെതിരെ തീവ്രമായി അവരുടെ തെറ്റായ പഠനങ്ങൾക്കെതിരെ വലിയ വാക്കുകൾ ഉയർത്തി സഭയെ നിലനിർത്തുന്നതിന് വേണ്ടി പടുത്തുയർത്തുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചവരാണ് രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരെയും മതമർദ്ദകർ പീഡനങ്ങൾക്ക് ഏൽപ്പിക്കുകയും രക്തം ചിന്തി രക്തസാക്ഷിത്വത്തിലൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിജയ കിരീടമണിയുവാൻ പോവുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഈ രണ്ട് വിശുദ്ധരും നമുക്ക് കാണിച്ചു തരുന്ന ഒരു ചിന്ത ഇതാണ്: ഏത് അവസ്ഥയിലായിരുന്നാലും പാപം ചെയ്യാതെ ദൈവിക നന്മകൾ ജീവിക്കുവാൻ പ്രഘോഷിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന സത്യം. മരിക്കേണ്ടി വന്നാലും ക്രിസ്തുവിനെ തള്ളി പറയാതിരിക്കുവാൻ വേണ്ടാത്രത്തോളം വിശ്വാസ സ്ഥൈര്യം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഈ ഒരു വിശ്വാസം, ഈ വിശ്വാസ ദൃഢത ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. അറിഞ്ഞുമറിയാതെയും വിശ്വാസം ജീവിക്കുവാൻ കഴിയാതെ പോയ നിമിഷങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ കുരിശുകളും സഹനങ്ങളും കഷ്ടപ്പാടുകളും കടന്നു വരുമ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും ദൈവമില്ല എന്ന് ചിന്തിച്ചു പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയൊക്കെ ഓർത്ത് നമുക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും
ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, കർത്താവെ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധരായ കൊർനേലിയസിനെയും സിപ്രിയാനെയും അങ്ങയുടെ ജനത്തിന് വേണ്ടി തീഷ്ണതയുള്ള അജപാലകരും അജേയരായ രക്തസാക്ഷികളുമായി അങ്ങ് നിയോഗിച്ചുവല്ലോ. അവരുടെ മാധ്യസ്ഥത്താൽ, വിശ്വാസത്താൽ, സ്ഥിരതയാലും ഞങ്ങൾ അശക്തരാകാനും സഭയുടെ ഐക്യത്തിന് വേണ്ടി തീവ്രമായി പരിശ്രമിക്കുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യോസർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്ന്, യേശുവിനെ ഉയർപ്പിച്ചവൻ യേശുവിനോടു കൂടെ ഞങ്ങളെയും ഉയർപ്പിക്കുമെന്നും നിങ്ങളോടൊപ്പം അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുമെന്നും ഞങ്ങൾ അറിയുന്നു. സഹോദരരെ, പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല. വിഷമിപ്പിക്കപ്പെടുന്നു, എങ്കിലും ഭഗ്നാശരാകുന്നില്ല. പീഡിപ്പിക്കപ്പെടുന്നു, എങ്കിലും പരിത്യക്തരാകുന്നില്ല. അടിച്ചു വീഴ്ത്തപ്പെടുന്നു, എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ പ്രതി സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. തന്നിമിത്തം ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പ്രവർത്തിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതിനാൽ ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയവൻ്റെ വിശ്വാസ ചൈതന്യം തന്നെ ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങളും വിശ്വസിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ യേശുവിനോടു കൂടെ ഞങ്ങളെ ഉയർപ്പിക്കുമെന്നും നിങ്ങളോടൊപ്പം അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുമെന്നും ഞങ്ങൾ അറിയുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകളിൽ കൃപ സമൃദ്ധമാകുന്നത് വഴി ദൈവമഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യുന്നു. കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് ഒരു സ്വപ്നമായി തോന്നി. അന്നും ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു, ഞങ്ങളുടെ നാവ് ആനന്ദ ആരവം മുഴക്കി. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യുന്നു. കർത്താവ് അവരുടെ ഇടയിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യുന്നു. നെഗേബിലെ ജലപ്രഭാവങ്ങളെ എന്ന പോലെ കർത്താവെ, ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യുന്നു. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യുന്നു. അല്ലേലൂയ, അല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിൻ്റെയും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അല്ലേലൂയ.
കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 7 തിരുവചനങ്ങൾ 31 മുതൽ 35 വരെ. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? അവർ ആരെ പോലെയാണ്? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിലാപഗാനം ആലപിച്ചുവെങ്കിലും നിങ്ങൾ കരഞ്ഞില്ല എന്ന് ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരോട് വിളിച്ചു പറയുന്ന കുട്ടിയെ പോലെയാണ് അവർ. എന്തെന്നാൽ യോഹന്നാൻ അപ്പം ഭക്ഷിക്കാത്തവനും വീഞ്ഞ് കുടിക്കാത്തവനുമായി വന്നു. അവനെ പിശാച് ബാധിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ ഇതാ ഭോജനപ്രിയനും മദ്യപനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എന്ന് നിങ്ങൾ പറയുന്നു. ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നതിലൂടെയാണ്. കർത്താവിന്റെ സുവിശേഷം. വേലി വീതിങ്കൽ തിരുയാഗദവിമാം ഇഞ്ജീവിതം നാദനേക കരുണാർദ്ര സ്നേഹം കരളിൽ നിറയ്ക്കൂ, കനിവോടെ അനുഗ്രഹിക്കൂ. തിരമുൻപിൽ നിൽക്കും ഈ നിമിഷം എന്നിൽ സ്നേഹമില്ലെന്നോർത്തിടുന്നു. കാഴ്ചയായി വരുമ്പോൾ ഉള്ളിൽ സോദര സ്നേഹം നിറയ്ക്കാം, എന്റെ ആത്മാവിലാര തീർക്കാം. കർത്താവേ, അങ്ങയുടെ ഔദാര്യത്താലാണല്ലോ ഞങ്ങൾക്ക് ജീവന്റെ ഭോജനമായി തീരുവാനുള്ള ഭൂമിയുടെയും മനുഷ്യ പ്രയത്നത്തിന്റെയും ഫലമായ ഈ അപ്പം ഞങ്ങൾ സ്വീകരിക്കുകയും അങ്ങയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത്. സർവപ്രപഞ്ചത്തിന്റെയും ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. കർത്താവേ, അങ്ങയുടെ ഔദാര്യത്താലാണല്ലോ ഞങ്ങൾക്ക് ആത്മീയ പാനീയമായി തീരാനുള്ള മുന്തിരിവള്ളിയുടെയും മനുഷ്യ പ്രയത്നത്തിന്റെയും ഫലമായി ഈ വീഞ്ഞ് ഞങ്ങൾ സ്വീകരിക്കുകയും അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത്. സർവപ്രപഞ്ചത്തിന്റെയും ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ രക്തസാക്ഷികളായ വിശുദ്ധരുടെ പീഡാസഹനത്തെ പ്രതി അർപ്പിച്ച അങ്ങയുടെ ജനത്തിന്റെ കാണിക്കകൾ സ്വീകരിക്കണമേ. വിശുദ്ധരായ കൊർനേലിയസിനെയും സിപ്രിയാനെയും മതപീഡനത്തിൽ ധീരതയോടെ ശുശ്രൂഷ ചെയ്യാൻ സഹായിച്ച ഈ കാണിക്കകൾ ഞങ്ങൾക്കും പ്രതിസന്ധികളിൽ സ്ഥിരതയാർന്ന വിശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തന നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. എന്തെന്നാൽ അങ്ങയുടെ നാമത്തിന് സാക്ഷ്യം വഹിക്കുവാനായി ക്രിസ്തുവിന് അനുഗ്രഹിച്ച രക്തസാക്ഷിയായും വിശുദ്ധ കൊർനേലിയസിനെയും വിശുദ്ധ സിപ്രിയാനും ചിന്തിയ തിരുരക്തം അങ്ങയുടെ അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കുന്നു. അതുവഴി നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായി അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആകയാൽ സ്വർഗീയ ശാക്തിയന്മാരോടുകൂടെ നിരന്തരം ഭൂമിയിൽ അങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങയുടെ വൈഭവം അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശദീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽക്കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച്
തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. അതിനാൽ കർത്താവെ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺപാർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീര രക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാക്കണമേ. വിശിഷ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തൽമാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഇന്നത്തെ ദിനത്തിന്റെ വിശുദ്ധരായ വിശുദ്ധ കൊർനേലിയസിനോടും വിശുദ്ധ സിപ്രിയാനോടും എല്ലാ വിശുദ്ധന്മാരോടും ഒത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെ ഈ ബലി സർവലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെന്റ് സാമുവേൽ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടും ഒത്ത് ഈ ഭൂമിയെ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളയണമേ. കാരുണ്യവാനായ പിതാവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയെല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമ്മുടെ നിയോഗങ്ങൾ ഏറ്റുപറഞ്ഞ് ആവ പിതാവേ എന്ന് വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരയണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കന്മാർക്ക് അങ്ങേ തിരുവുള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ലോകത്തിന്റെ പാപങ്ങളിൽ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങളിൽ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങളിൽ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. ദിവ്യ കാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ, ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാൻ നീ ഇന്നും മുറിക്കപ്പെടുന്നു. സ്വയമീശൂന്യമാകുന്നു മേശയ്ക്കു ചുറ്റും ഒരുമിച്ചു കൂട്ടുന്ന സ്നേഹവിരുന്നാണു നീ. ഭിന്നതകൾ മറന്നൊന്നു ചേരാൻ കൂട്ടായ്മയിൽ മളർന്നീടാൻ ഐക്യത്തിൽ ഞങ്ങൾ പുലരാൻ തുണയ്ക്കും പങ്കുവെച്ചനുഭവം നൽകിയാലും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ച ഈ രഹസ്യങ്ങൾ വഴി ഞങ്ങൾ കീഴപേക്ഷിക്കുന്നു. രക്തസാക്ഷിയായ വിശുദ്ധരായ കൊർണേലിയസിന്റെയും സിപ്രിയാന്റെയും മാതൃകയ അങ്ങയുടെ ചൈതന്യത്തിന്റെ ശക്തിയാൽ സ്ഥിരീകരിക്കപ്പെട്ട് സുവിശേഷ സത്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ.
കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു.